അക്കൗണ്ടിംഗ് ഇൻഫോസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡേ ബുക്സ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഡേ ബുക്സ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഡേ ബുക്സ് ആർ അക്കൗണ്ട് ബുക്സ് ഇൻ വിച്ച് എ ഡേയ്സ് ട്രാൻസാക്ഷൻസ് ആർ എൻഡഡ് ഫോർ എൻ ലേറ്റർ ട്രാൻസ്ഫർ ടു ലെഡ്ജർ. പർപ്പസ് ഓഫ് ദ ഡേ ബുക്ക് ഈസ് ടു ഡിഫറൻഷിയേറ്റ് സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഫ്രം അതർ ട്രാൻസാക്ഷൻസ് സോ ദാറ്റ് ദേ ക്യാൻ ബി ബെറ്റർ മാനേജ്ഡ് ഹാൻഡിൽഡ് ആൻഡ് കൺട്രോൾഡ്. ഡേ ബുക്സ് എന്ന് പറയുന്നത് അക്കൗണ്ട് ബുക്സ് ആണ്. ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ഡേ ബുക്സിൽ റെക്കോർഡ് ചെയ്തിരിക്കും. അതിനുശേഷം അത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡേ ബുക്സിന്റെ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഓരോ സ്പെഷ്യൽ ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതുവഴി നമുക്കത് ഈസിലി ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഏതൊക്കെ ബുക്സ് ആണ് ഈ സബ്സിഡറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് ബുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. ക്യാഷ് ബുക്സ് എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻസ് അതായത് ക്യാഷ് റെസിപ്റ്റ്സും പേയ്മെന്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. നെക്സ്റ്റ്, സെയിൽസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക് പറഞ്ഞതുപോലെ തന്നെ യൂസ് ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റിൽ നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ള ഗുഡ്സ് ആണ് സെയിൽസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ക്യാഷ് സെയിൽസ് ക്യാഷ് ബുക്കിൽ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്തതാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. യൂസ് ടു റെക്കോർഡ് ഓൾ ഗുഡ്സ് റിട്ടേൺ ബൈ അസ് ടു സപ്ലൈസ്. സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സ് എന്തെങ്കിലും ഡിഫക്റ്റ് ഡാമേജ് ഒക്കെ ഉള്ളത് മൂലം അവർക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്കാണ് അടുത്തത്. സെയിൽസ് റിട്ടേൺ ബുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ള ഐറ്റംസിൽ എന്തെങ്കിലും ഡിഫക്റ്റോ ഡാമേജോ ഉള്ളത് മൂലം അവർ നമുക്ക് ബിസിനസ്സിലേക്ക് തിരിച്ചു തന്നിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ, ബിൽസ് റിസീവബിൾ ബുക്ക്. റെക്കോർഡ് ഓൾ ആക്സെപ്റ്റഡ് ബിൽസ് റിസീവ്ഡ് ബൈ അസ്. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് സെയിൽ നടത്തുന്ന സമയത്ത് ക്യാഷ് തരുന്നതിന് പകരം അവർ നമുക്ക് ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇന്ന ഡേറ്റിൽ പറഞ്ഞിട്ടുള്ള ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. അത് നമുക്കൊരു അസറ്റ് ആണ്. അത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ബിൽസ് റിസീവബിൾ ബുക്സിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ബിൽസ് പേബിൾ ബുക്ക് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത സമയത്ത് സപ്ലൈയേഴ്സിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിൽസ് പേബിൾ അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിലാണ് ഈ ബിൽസ് പേബിൾ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് വൺ ആണ് ഈ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞ ഏഴ് ബുക്സിലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ ഉൾപ്പെടുന്ന ഓരോ ബുക്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ എന്ന് പറയുന്നതാണ്. എ പർച്ചേസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ എ ബിസിനസ് മാൻ. ക്യാഷ് പർച്ചേസസ് ആൻഡ് പർച്ചേസസ് ഓഫ് അസറ്റ്സ് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദീസ് ബുക്സ്. ദ പർച്ചേസ് ഇൻവോയ്സസ് റിസീവ്ഡ് ഫ്രം ദ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദ സോഴ്സ് ഡോക്യുമെന്റ്സ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ്. പർച്ചേസ് ഡേ ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമാണ് റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളൂ. ക്യാഷ് പർച്ചേസസും അതുപോലെ പർച്ചേസസ് ഓഫ് അസറ്റ്സും നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സപ്ലൈയേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻവോയ്സസ് ആണ് ഇവിടുത്തെ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നൊരു പ്രോബ്ലം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കാൻ നോക്കാം. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക്. 2007 ജനുവരി 5th ബോർഡ് ഫ്രം ബാംഗ്ലൂർ സൈക്കിൾ കമ്പനി ലിമിറ്റഡ്. 2 സൈക്കിൾസ് അറ്റ് റുപ്പീസ് 1500 ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 20%. 3 സൈക്കിൾസ് മോഡൽ ബി 520 അറ്റ് റുപ്പീസ് 1400 ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 20%. 1 മോഡൽ എ 420 അറ്റ് റുപ്പീസ് 1500 ലെസ് 20% ട്രേഡ് ഡിസ്കൗണ്ട്. ജനുവരി 15th റിസീവ്ഡ് ഇൻവോയ്സ് ഫ്രം ക്യൂ സൈക്കിൾ മോൾ. 4 സൈക്കിൾസ് മോഡൽ എ 120 അറ്റ് റുപ്പീസ് 2000 ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. 5 സൈക്കിൾസ് മോഡൽ ബി 480 അറ്റ് റുപ്പീസ് 4000 ലെസ് 10% ട്രേഡ് ഡിസ്കൗണ്ട്.
January 24th bought from Kerala Cycle Company Limited 5 cycles model B 520 at rupees 2200 less 25% trade discount. പർച്ചേസ് ഡേ ബുക്കിന്റെ ആൻസർ ഞാനിവിടെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഒരു ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യണം, ദെൻ പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഇൻവോയ്സ് നമ്പർ. ഇൻവോയ്സസ് ആണ് ഇവിടുത്തെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻവോയ്സ് നമ്പറിന് വേണ്ടിയിട്ടൊരു കോളം, ഡീറ്റെയിൽസ്, പിന്നെ ഒരു എമൗണ്ട് കോളം. ഡേറ്റ് എഴുതി 2007 January 5 ബാംഗ്ലൂർ സൈക്കിൾ കമ്പനി ലിമിറ്റഡിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സൈക്കിൾ കമ്പനി ലിമിറ്റഡിന്റെ പേരെഴുതി, അതിന് താഴെ 2 cycles അറ്റ് റുപ്പീസ് 1500 ഈച്ച്, 2 cycle 1500 രൂപ വിലയുള്ള 2 cycle വാങ്ങിച്ചത്. അപ്പോൾ 1500 × 2 ഇതിന്റെ എമൗണ്ട് നമ്മൾ ഡീറ്റെയിൽ കോളത്തിൽ എഴുതി 3000. അടുത്ത ഐറ്റം 3 cycles അറ്റ് റുപ്പീസ് 1400 ഈച്ച്, നമ്മൾ 1400 രൂപ വിലയുള്ള 3 cycles വാങ്ങിച്ചത്. അപ്പോൾ 4200 എമൗണ്ട് എഴുതി. അടുത്തത് 1500 ഒരു സൈക്കിൾ, അങ്ങനെ 1500 രൂപ. ഇതിന്റെ എല്ലാത്തിന്റെയും ട്രേഡ് ഡിസ്കൗണ്ട് 20% ആണ് പറഞ്ഞത്. അതുകൊണ്ട് ഓരോ ഐറ്റത്തിൽ നിന്ന് 20% കുറയ്ക്കുന്നതിന് പകരം മൂന്നും കൂടി, അതായത് മൂന്നെണ്ണത്തിന്റെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ 20% ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3000, 4200, 1500 എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 8700 കിട്ടും. അതിൽ നിന്ന് അതിന്റെ 20% 8700 × 20/100 ആ എമൗണ്ട് ആണ് 1740. അത് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യണേ. ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഡിഫറൻസ് ഇവിടെ എഴുതുക, അതായത് 6960 നമ്മുടെ ഒറിജിനൽ എമൗണ്ട് കൊള്ളത്തിലേക്ക് എടുത്തെഴുതുന്നു. അടുത്തത് January 15 ക്യൂ സൈക്കിൾ മാളിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. കമ്പനിയുടെ പേരെഴുതി. 4 cycles അറ്റ് റുപ്പീസ് 2000 each, 2000 രൂപ വിലയുള്ള 4 cycles ആണ്. അപ്പോൾ 2000 × 4 = 8000. അടുത്തത് 5 cycles അറ്റ് റുപ്പീസ് 4000 each, 4000 രൂപ വിലയുള്ള 5 cycles, അങ്ങനെ 20000 രൂപ. രണ്ടും കൂടി ആഡ് ചെയ്ത് 28000 രൂപ ഇവിടെ എടുത്തെഴുതി. രണ്ടിന്റെയും ട്രേഡ് ഡിസ്കൗണ്ട് 10% ആണ്. അപ്പോൾ 28000 × 10/100, അങ്ങനെ 2800 നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. ആ ട്രേഡ് ഡിസ്കൗണ്ട് 28000 നിന്ന് കുറയ്ക്കുക, അങ്ങനെ 25200 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതി. നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് January 24 കേരള സൈക്കിൾ കമ്പനി ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് 5 cycles അറ്റ് റുപ്പീസ് 2200 each, 2200 രൂപ വിലയുള്ള 5 cycles, അങ്ങനെ 11000 രൂപ നമ്മൾ ഡീറ്റെയിൽ കോളത്തിലേക്ക് എടുത്തെഴുതി. പിന്നെ ഒന്നും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. പിന്നെ ലെസ് 25% ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ 11000 × 25/100, അങ്ങനെ 2750 രൂപ നമ്മൾ ലെസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതി, 8250. അതിനുശേഷം ഔട്ടർ കോളത്തിലെ എമൗണ്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. 6960, 25200, 8250, ഈ 3 amounts കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ്, നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് ഈ മാസം പർച്ചേസസ് ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ ടോട്ടൽ എമൗണ്ട് 40410 rupees ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ ഈ മാസം നടത്തിയെന്ന് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. നെക്സ്റ്റ് സെയിൽസ് ഡേ ബുക്ക് ഓർ സെയിൽസ് ജേണൽ. ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ജേണൽ. ക്യാഷ് സെയിൽസ് ഓർ സെയിൽ ഓഫ് അസറ്റ്സ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദിസ് ബുക്സ്. ദ സെയിൽസ് ഇൻവോയ്സ് ഓർ ബിൽസ് ആക്ട് ആസ് ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ്. പർച്ചേസ് ഡേ ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് സെയിൽസോ സെയിൽ ഓഫ് അസറ്റ്സോ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യില്ല. സെയിൽ നടത്തുമ്പോൾ കിട്ടുന്ന ഇൻവോയ്സ് ആണ് ഇവിടുത്തെയും സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാം. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക് ഓഫ് മനോജ് ഫർണിച്ചർ മാർട്ട്, 2005 March 6 സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു സ്വരാജ് കമ്പനി ലിമിറ്റഡ്, 12 chairs അറ്റ് റുപ്പീസ് 400, 2 tables അറ്റ് റുപ്പീസ് 500, ട്രേഡ് ഡിസ്കൗണ്ട് 10%. March 15 സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു റാം ഫർണിച്ചർ മാർട്ട്, 14 chairs അറ്റ് റുപ്പീസ് 250,
4 tables at rupees 4000. Trade discount 5%. March 30th, sold on credit to Roy and Company. 20 office chairs at rupees 800. 4 stand at rupees 1500. Trade discount 5%. Purchase day book in the format for the name sales day book in the format. Date, particulars, LF, invoice, details, പിന്നെ ഒരു എമൗണ്ട് കൊള്ളാം. അപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് അപ്പ് ആയിട്ട് പറയാണ്. 2011 മാർച്ച് 6th സ്വരാജ് കമ്പനി ലിമിറ്റഡിന് 12 ചെയർസ് അറ്റ് റുപ്പീസ് 400 ഈച്ച്. 400 ഇൻറ്റു 12 ഡീറ്റെയിൽസ് കൊള്ളത്തിൽ 4800 എഴുതുക. 2 ടേബിൾസ് അറ്റ് റുപ്പീസ് 5000 ഈച്ച്. 5000 ഇൻറ്റു 2 10000 ഡീറ്റെയിൽ കൊള്ളത്തിൽ എഴുതുക. രണ്ടും കൂടി ആഡ് ചെയ്യുക. 10000 പ്ലസ് 4800 അങ്ങനെ 14800 താഴേക്ക് എടുത്ത് എഴുതുക. ട്രേഡ് ഡിസ്കൗണ്ട് 10%. 14800 ഇൻറ്റു 10/100 അതായത് 1480. ട്രേഡ് ഡിസ്കൗണ്ട് ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യാണ് വേണ്ടത്. 14800 നിന്ന് 1480 ലെസ് ചെയ്ത് കഴിയുമ്പോൾ 13320 എന്ന് കിട്ടുന്ന ഈ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഇനി മാർച്ച് 15th റാം ഫർണിച്ചർ മാർട്ടിൻ്റെ പേരെഴുതുക. 14 ചെയർസ് അറ്റ് റുപ്പീസ് 250 ഈച്ച്. 250 ഇൻറ്റു 14 3500. 4 ടേബിൾസ് അറ്റ് റുപ്പീസ് 4000 റുപ്പീസിൻ്റെ 4 ടേബിൾസ് അങ്ങനെ 16000ഉം 3500ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 19500 താഴേക്ക് എടുത്തെഴുതുക. ഇതിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5% ആണ്. 19500 ഇൻറ്റു 5/100 അങ്ങനെ 975 കിട്ടും നമുക്ക്. 19500 നിന്ന് 975 ലെസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 18525. അത് ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. മാർച്ച് 30th റോയൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് 20 ഓഫീസ് ചെയർസ് അറ്റ് റുപ്പീസ് 800. 800 രൂപ വിലയുള്ള 20 ഓഫീസ് ചെയർസ് അങ്ങനെ 800 × 20 16000 നമ്മളിവിടെ എഴുതി. 4 സ്റ്റാൻഡ്സ് അറ്റ് റുപ്പീസ് 1500. 1500 രൂപ വിലയുള്ള 4 സ്റ്റാൻഡുകൾ അങ്ങനെ 1500 × 4 6000 നമ്മൾ ഇവിടെ എഴുതി. ഇനി ഈ 16000 6000 കൂടി ആഡ് ചെയ്ത് 22000 നമ്മൾ താഴേക്ക് എടുത്തെഴുതി. ഇവിടുത്തെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5% ആണ്. 22000 × 5/100 അങ്ങനെ നമുക്ക് 1100 ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടും. ഈ ട്രേഡ് ഡിസ്കൗണ്ട് ഈ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ 20900 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. 22000 നിന്ന് 1100 ലെസ് ചെയ്ത് കഴിയുമ്പോൾ 20900 ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഇനി ഔട്ടർ കോളത്തിൽ എടുക്കുന്ന 13320 18525 20900 ഈ മൂന്ന് എമൗണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്. മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്നത് 52745. 52745 ആണ് മാർച്ച് മാസത്തെ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ പർച്ചേസ് ഡേ ബുക്കും അതുപോലെ തന്നെ സെയിൽസ് ഡേ ബുക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അതായത് പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെയും സെയിൽസ് റിട്ടേൺ ബുക്സിൻ്റെയും നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.